നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സന്ദർശനത്തിനായി കോൺഗ്രസ് നേതാക്കൾ മിസോറാമിലേക്ക്. നവംബർ 7 ന് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനം സന്ദർശിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ തയ്യാറെടുക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, ജയറാം രമേശ്, ശശി തരൂർ എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് മിസോറാം സന്ദർശനത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഇവർ മിസോറാമിലേക്ക് എത്തുന്നത്. നവംബർ 3-4 തീയതികളിൽ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി പ്രിയങ്ക ഗാന്ധിയും ശശി തരൂരും മിസോറാം സന്ദർശിക്കുമെന്ന് മിസോറാം കോൺഗ്രസ് മീഡിയ സെൽ ചെയർമാൻ ലാൽ രേവുദ റെന്തലെ പറഞ്ഞതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്തിൻ്റെ തെക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഭാഷാ ന്യൂനപക്ഷ മേഖലയാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി പ്രചരണം നടത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യാഴാഴ്ചയോടെ ഐസോളയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി നേതാക്കളായി കാണുന്നതിനു പുറമെ ജയറാം രമേശ് വാർത്താ സമ്മേളനത്തിലും പങ്കെടുക്കും. പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നും റെന്തലെ കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 16-17 തീയതികളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഐസോളിലും ദക്ഷിണ മിസോറാമിലും ലുംലേ ടൗണിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തിയിരുന്നു. അതേസമയം തന്നെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുൾപ്പെടെയുള്ള BJPയുടെ ഉന്നത നേതാക്കളും മിസോറാം സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മമിത്തൗണിൽ ഒക്ടോബർ 30-ന് പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി മോദി പ്രചരണം നടത്തുമെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. 40 അംഗമുള്ള മിസോറാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നവംബർ 7-നാണ് നടത്തുന്നത്. ഡിസംബർ 3-നാണ് വോട്ടെണ്ണൽ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 16 വനിതകൾ ഉൾപ്പെടെ 174 സ്ഥാനാർത്ഥികളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഭരണകക്ഷിയായ MNF, സറാം പീപ്പിൾസ് മൂവ്മെൻറ്റ്, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് പ്രധാനമായി മത്സര രംഗത്തുള്ളത്. 2018 കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 39 സീറ്റുകളിൽ മത്സരിച്ച BJP ഇത്തവണ 23 സീറ്റുകളിലേക്കാണ് മത്സരിക്കുന്നത്. 438,925 സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെ 856,868 വോട്ടർമാരാണ് ഈ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം നിർവഹിക്കുന്നത്.